മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൃശൂരിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂരിൽ നിന്നും ശ്രാവൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വൈകിട്ട് 4 മണിക്ക് കൊച്ചി നാവിക വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 മണിക്കാണ് വൈകിട്ട് 5 മണിക്കാണ് തൃശൂർ തേക്കിൻകായുടെ മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഈ പിന്നിൽ കാണുന്ന പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ BJP പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നത്. 2 ലക്ഷത്തോളം പേരെ പങ്കെടുപ്പിച്ച പരിപാടി വലിയ വിജയമാക്കാനാണ് BJP സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് V.മുരളീധരൻ നേരിട്ടാണ് ഇവിടെ ഒരുക്കങ്ങൾ വിലയിരുത്തിയത്. 2 ലക്ഷം പേർ ജില്ലയിലെ 3000-ലധികം ബൂത്തുകളിൽ നിന്നുള്ള 2 ലക്ഷം പേർ 1 ലക്ഷത്തോളം പേർ തൃശൂർ ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമായി 2 ലക്ഷം പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിക്കുന്നത്. കുട്ടനല്ലൂർ കോളേജിലെ ഹെലിപ്പാഡിലാണ് വൈകിട്ട് 5 മണിയോടുകൂടി പ്രധാനമന്ത്രി എത്തുക. അതിനുശേഷം റോഡ് മാർഗം ഇവിടേക്ക് എത്തും. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ 2 ലക്ഷം പേരെ ഉൾക്കൊള്ളാനാകുമെന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ CCTV ക്യാമറകൾ ഉപയോഗിച്ച് പ്രധാനമന്ത്രി പ്രസംഗം കൂടുതൽ പേർക്ക് കാണാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു വേദിയായാണ് BJP സംസ്ഥാന ഘടകം ഈ പരിപാടിയെ കാണുന്നത്, പ്രധാനമന്ത്രിയുടെ പരിപാടിയെ കാണുന്നത്. പ്രധാനമായും കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും SNDP അടക്കം കൈകോർത്തുള്ള BJP പുതിയ രാഷ്ട്രീയ പരീക്ഷണങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പരാമർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ കേരളത്തിൻ്റെ വിവിധ ആശയങ്ങൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അക്കാര്യത്തിലും എന്തെങ്കിലും പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന കാര്യവും പ്രതീക്ഷിക്കുന്നുണ്ട്. സമീപ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരെയും ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്.